ഉമക്കത്ത് അതാണ് ഈ കേസിലെ വഴിത്തിരിവാകുന്നത്. അപ്പോൾ ആർക്കോ എന്തൊക്കെ അറിയാവുന്ന ആരോ ഇതിനകത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതാ എവിടെ നിന്നാണ്, അങ്ങനെ എന്തെങ്കിലും പരിസരവാസികൾക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ഒരു സംശയങ്ങളുള്ള ആളായിരിക്കുമല്ലോ ഇങ്ങനെ ഉമക്കത്ത് അയക്കുക, അല്ലേ രഘു? അതെ, കാരണം ഈ അഞ്ചു പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്, അതിലുൾപ്പെടെ ആറു പേര്. അപ്പോൾ ഈ കേസുമായി അല്ലെങ്കിൽ ഈ കൊലപാതകവുമായി നേരിട്ട് ബന്ധപ്പെട്ട ആറു പേർ നിലവിൽ പോലീസിൻ്റെ കൺമുന്നിലുണ്ട്. അഞ്ചു പേർ കസ്റ്റഡിയിലും ഒരാൾ എവിടെയാണെന്ന് പോലീസിൽ കൃത്യമായ വിവരവുമുണ്ട്. സ്വാഭാവികമായി തന്നെ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത്, ഈ അഞ്ചു പേരിൽ ചില ആളുകൾ സുഹൃത്തുക്കളുമായി മദ്യപിച്ചിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ കൊലപാതകം, കലയുടെ തിരോധാനവുമായി അല്ലെങ്കിൽ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലരും പറയുമായിരുന്നു മദ്യലഹരിയിൽ എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെ ഒരു മദ്യ സംഘത്തിൽ വെച്ച് ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ആരോ ഒരാൾ മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞ വിവരമാണ് പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. അയാൾ ആരാണെന്ന് നമുക്കറിയില്ല, അതാണ് നിലവിൽ പോലീസിൻ്റെ അനുമാനം. കാരണം ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇവർ ഈ സ്വാഭാവികമായിട്ട് തന്നെ നാട്ടിൻപുറത്തെ ഒരു എന്താ സ്വാഭാവിക ജീവിതം നയിക്കുന്ന ആളുകളാണ്. മദ്യപിക്കുമ്പോൾ ഒരു പക്ഷേ മനസ്സ് തുറക്കുന്ന, നമ്മൾ സിനിമയിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, മദ്യപിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ മനസ്സിൽ തുറക്കുന്ന, അത് അത്തരത്തിൽ ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എപ്പോഴോ മദ്യപിക്കുന്ന ഒരവസരത്തിൽ ഇവരിൽ ആരോ ഒരാൾ സുഹൃത്തിനോട് പറഞ്ഞു. ആ സുഹൃത്ത് ആയിരിക്കാം ഊമക്കത്തിലൂടെ ഈ വിവരം പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിച്ചത്. എന്തായാലും അമ്പലപ്പുഴ പോലീസിനെയാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ കൃത്യം നടന്നതും ഈ കൃത്യവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ മാന്നാറിലാണുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ആ അമ്പലപ്പുഴ അറിയിച്ചത് എന്നറിയില്ല. ഒരു പക്ഷേ ഒരിക്കൽ പോലും അയച്ചാളെ കണ്ടെത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും അയാളുടെ ഉദ്ദേശം ഒരു പക്ഷേ ഇവരോടുള്ള ശത്രുതയായിരിക്കാം, അല്ലെങ്കിൽ ഇവരോടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കാം. പക്ഷേ അയാളുടെ ആ ഊമക്കത്തോടു കൂടിയാണ് ഈ യുവതിയുടെ തിരോധാനത്തിൽ ഒരു കൊലപാതകത്തിൻ്റെ സാധ്യത കൂടിയുണ്ട് എന്നുള്ളൊരു പോയിന്റിലേക്ക് വരുന്നത്. ആ നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകളൊക്കെ ഈ കൊലപാതകത്തിൻ്റെ കാര്യം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ആ അവരുടെ സമ്മതമൊഴി, കുറ്റസമ്മതമൊഴി കൊണ്ട് മാത്രം കേസ് കോടതിയിൽ തെളിയിക്കപ്പെടില്ല, പ്രതികൾ ശിക്ഷിക്കപ്പെടില്ല എന്ന് മാത്രവുമല്ല, ഇവർക്ക് എപ്പോഴും ഒരു എന്താ സംശയത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. കാരണം മൃതദേഹത്തിൻ്റെ അവശിഷ്ടം വീണ്ടെടുക്കാതെ എങ്ങനെയാണ് കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി സാധിക്കുക. ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോലീസ് ദുർബലമായി പോകും മൃതദേഹത്തിൻ്റെ അവശിഷ്ടം വീണ്ടെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ വന്നപ്പോൾ ഒരു 11 മണിയോടുകൂടി ഇവിടെ എത്തിയപ്പോൾ നമ്മളോട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഇതിൻ്റെ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിലാണ്, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, നിങ്ങൾ കുറച്ച് മാറി നിൽക്കാൻ, വളരെ മാന്യമായിട്ട് ഉദ്യോഗസ്ഥരോട് 100 മീറ്ററിലേക്ക് മാറി നിൽക്കണമെന്ന് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകരോടടക്കം ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ നിന്ന് മാറുകയും ചെയ്തു. DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തി. ഇതിനുശേഷമാണ് കസ്റ്റഡിയിലുണ്ടായിരുന്ന ഒരാളുമായിട്ട് DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥർ തിരിച്ചെത്തിയത്. ഗോപി എന്നുള്ള ആളാണ് തിരിച്ചെത്തിയത്. ദിജു ഗോപി എന്നുള്ള കസ്റ്റഡിയിലുള്ള ആളുമായിട്ടാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. ഇതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മൃതദേഹമൊക്കെ വീണ്ടെടുക്കാൻ സ്ഥിരമായി പോലീസിനെ സഹായിക്കുന്ന ആളുകളെത്തി, ഫോറൻസിക് ഉദ്യോഗസ്ഥരെടുത്ത് എത്തി, ഡോക്ടർമാരെത്തി, അങ്ങനെ മൊത്തത്തിലുള്ളൊരു സംവിധാനത്തിലേക്ക് ഒരു ശരി രഘു പറഞ്ഞതുപോലെ തന്നെ 15 വർഷം മുൻപ് ഉള്ള സംഭവമായതുകൊണ്ട് തന്നെ ഒരുപാട് വെല്ലുവിളികൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ട് അന്വേഷണ സംഘം. ഈ കേസിൽ ഏറെ നിർണായകമാകുന്നത് ഒരു ഊമക്കത്ത് പോലീസിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ ഊമക്കത്തുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇങ്ങനെ അന്വേഷണത്തിലേക്ക് നീങ്ങുകയും ഈ കലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തിരിക്കുന്നുണ്ട് എന്ന് ഈ പ്രതികളിൽ നിന്ന് തന്നെ, കാരണം 5 പേരാണ് ഈ കലയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട് അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കമുള്ള 5 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ആ പ്രതികളെ കേന്ദ്രീകരിച്ചൊക്കെ നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് നിർണായക തെളിവുകൾ ലഭിക്കുന്നു, വിവരങ്ങൾ ലഭിക്കുന്നു. തെളിവുകളിലേക്ക് എത്തുക എന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി പോലീസിനെ സംബന്ധിച്ചോളം. അത് ഈ മണ്ണിളക്കി സെപ്റ്റിക് ടാങ്കിൽ പരിശോധന നടത്തുക, അത് കല മരിച്ചു എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തണം. DNA, കാരണം 15 വർഷത്തിന് നമുക്കറിയാം, 15 വർഷം എന്ന് പറയുമ്പോൾ അത് ശരീരത്തിൻ്റെ എല്ലുകളൊക്കെ തന്നെ അതിനെ ബാധിക്കുകയും അത് ദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ എത്രത്തോളം തെളിവുകൾ ഇതിൽ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അവിടെയാണ് DNA പരിശോധന, ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധനയൊക്കെ നിർണായകമാകുന്നത്. നമുക്ക് 2 ദൃശ്യങ്ങൾ 2 ഫ്രെയിമുകളിലായി കിട്ടുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലൊക്കെ നമുക്കറിയാം, കണ്ടോ, വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ പരിശോധന നടത്തുന്നത്. JCBയുടെയും മറ്റ് ആളുകളൊക്കെ തന്നെ കമ്പി കൊണ്ടൊക്കെ തന്നെ കുഴിച്ച്
മൺവെട്ടി കൊണ്ടൊക്കെ തന്നെ ഇത് മണ്ണ് കോരുകയാണ്. ആ മണ്ണ് കോരുമ്പോൾ അതിൽ തെളിവുകൾ നശിക്കാതിരിക്കാൻ സസൂക്ഷ്മമായി തന്നെ ഫോറൻസിക് സംഘം ഒരു സൈഡിൽ ഈ മണ്ണ് ശേഖരിച്ചുകൊണ്ട് അത് വേർതിരിച്ചുകൊണ്ട് അതിലെന്തെങ്കിലും അസ്ഥിയുടെയോ അല്ലെങ്കിൽ മറ്റ് ശരീരത്തിൻ്റെ എന്തെങ്കിലും എല്ലുകളോ മറ്റോ ഒക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധന, കാരണം സിനിമാ കഥയെപ്പോലെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ഈ കേസ് കൂടി മാറുകയാണ്. 27-ാമത്തെ വയസ്സിലാണ് കലയെ കാണാതാകുന്നത്. പിന്നീട് 15 വർഷം പിന്നിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു എന്നതിൻ്റെയൊക്കെ തന്നെ സംശയങ്ങൾ പോലീസിനെ അത് ബലപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതികളിൽ നിന്നൊക്കെ, ഒരു പക്ഷേ ഈ കസ്റ്റഡിയിലുള്ള പ്രതികളെ കൂടി 1-2 പേരെ അവിടെ എത്തിച്ചുകൊണ്ടാണ് ഈ പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് എന്തായാലും നമുക്ക് നിർണായകമായ തെളിവുകൾ ഉടനടി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ട